ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് പൂജകൾക്ക് തുടക്കമായി. മകരവിളക്ക് ഉത്സവത്തിനായി ഇന്നലെയാണ് നടത്തുന്നത്. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കാനുള്ള പോലീസ് സംവിധാനവും സുസജ്ജമാണ്. ജനുവരി 14 മകരവിളക്ക്. വിശദാംശങ്ങളുമായി ശബരിമലയിൽ നിന്നും ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, മകരവിളക്കിൻ്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെയും പൂർത്തി ആയി എന്ന് വേണം മനസ്സിലാക്കാൻ. ജനുവരി 14 ആരംഭിക്കുന്ന മകരവിളക്കിനോടനുബന്ധിച്ച് തന്നെ തീർത്ഥാടകരുടെ ഒരു പ്രവാഹം തന്നെ ശബരിമലയിലുണ്ട്. എന്താണ് ശബരിമലയിൽ നിന്നുള്ള വിവരങ്ങൾ? അജി, കഴിഞ്ഞ ദിവസമാണ് മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്നത്. ഇന്നലെ പ്രത്യേക പൂജകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ 3 നട തുറന്ന് ഗണപതി ഹോമത്തോടു കൂടി തന്നെ പ്രത്യേക പൂജകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ വരുന്ന ഒരാഴ്ച, അതായത് ജനുവരിയിലെ 8 വരെ 90,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ദിവസം 90,000 പേർ വരെ ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വെർച്വൽ ക്യൂ വഴിയാണ്. എന്നാൽ സ്പോട്ട് ബുക്കിംഗും ഒപ്പമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100,000 പേര് വരെ ഒരു ദിവസം വരെ എത്താനുള്ള സാധ്യതയുമുണ്ട്. കാരണം മകരവിളക്ക് ദിവസങ്ങളിൽ കൂടുതലും എത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിലുള്ള തീർത്ഥാടകരാണ്. പ്രത്യേകിച്ച് ആന്ധ്ര, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലുള്ള അത്തരത്തിന്റെ ഒരു സൂചനയായിരുന്നു ഇന്നലെ ഉണ്ടായത്. ഇന്നലെ ഏകദേശം 30,000 തീർത്ഥാടകരാണ് നട തുറന്ന ആദ്യ ദിവസം തന്നെ എത്തിയിരുന്നത്. വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നട അടയ്ക്കുന്ന സമയം ഏകദേശം 11 വരെ നീട്ടുകയും ചെയ്തിരുന്നു. അതിനുശേഷവും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നു. ക്യൂവിൽ നിന്ന് എല്ലാവരെയും പടികയറുന്നു അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ പൂജകൾ തുടങ്ങി കഴിഞ്ഞിരിക്കും. ഇപ്പോഴും നല്ല തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നത്തോട് തന്നെ നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1,400 പോലീസുകാരെയാണ് 5 സന്നിധാനത്ത് മാത്രം നിയോഗിച്ചിട്ടുള്ളത്. 12 DYSPമാരുണ്ട്. 12 തിരിച്ചാണ് ഇപ്പോൾ തിരക്ക് നിയന്ത്രണത്തിനായുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മകരവിളക്കാകുമ്പോഴേക്കും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്യും. അതുപോലെ തന്നെ പരമ്പരാഗത കാനന പാതകൾ വഴി വരുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും ഗണ്യമായ വർധന ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഇനി എരുമേലി പേട്ടത്തുള്ളലും അതുപോലെ തന്നെ പേട്ടത്തുള്ളലിന് ശേഷം അമ്പലപ്പുഴ ആലങ്കാട് സംഘങ്ങളും ഒക്കെ എത്തുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ കരിമല വഴിയും അതുപോലെ തന്നെ പുല്ലുമേട് വഴിയും വരൊക്കെ വരാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ സുരക്ഷ ശക്തമാക്കാനും വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ പമ്പയിലും നിലയ്ക്കലിലും എല്ലാം തന്നെ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കും. പമ്പയിൽ ഇപ്പോൾ വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിക്കുന്നില്ല. KSRTC ബസ്സുകൾക്ക് വന്നു പോകുന്നതിനുള്ള സംവിധാനമുണ്ട്. അതുപോലെ ചെറിയ വാഹനങ്ങളിൽ എത്തുന്നവർക്ക് പമ്പ വരെ എത്തി മടങ്ങാനും എത്തി ആളിനെ ഇറക്കിയ ശേഷം മടങ്ങി പോകണം. ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് പമ്പയിലും നിലയ്ക്കലിലും എല്ലാം ഇപ്പോഴും തുടരുന്നത്. നിലയ്ക്കലിൽ കൂടുതൽ KSRTC ബസ്സുകൾ എത്തിച്ചുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും KSRTC ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇനി ഉള്ളത് 12 തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടുക. 2 കൊണ്ട്, അതായത് ജനുവരി 14 ഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തും. തുടർന്നാണ് മകരവിളക്ക് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുക. അത് കഴിഞ്ഞ് ജനുവരി 20 അടയ്ക്കുക. ജനുവരി 20 ആർക്കും ദർശനം ഉണ്ടാവില്ല. 19 കൂടി തന്നെ ദർശനങ്ങൾ പൂർത്തിയാവുകയും ചെയ്യും. അജി, ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കാനുള്ള പുതിയ പോലീസ് സംഘം എന്ന ചുമതലയേറ്റു. മകരവിളക്ക് തീർത്ഥാടന പൂജകൾക്ക് ശബരിമലയിൽ തുടക്കമായി. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെയും ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായി. ഈ വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശബരിമല സന്നിധാനത്ത് നിന്നും ടി ബിനോയ്.